വധശ്രമ കേസിൽ തടവ് ശിക്ഷ വിധിച്ചതിനു പിന്നാലെ ലക്ഷദ്വീപ് മുൻ എംപിയുടെ സഹോദരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ആന്ധ്രോത്ത് MGSSSലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന നൂറുൽ അമീനിനെയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പിരിച്ചുവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, ഈ നടപടിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണ് അഡ്മിനിസ്ട്രേറ്റർ? നേരത്തെ തന്നെ കോടതി വിധി പ്രസ്താവത്തിൽ വളരെ ഈ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ ഈ കേസിന്റെ ബുദ്ധി കേന്ദ്രമാണെന്നും വധശ്രമ കേസിന്റെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ച ഇവർ ഭാവിയിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറയാനാകില്ല എന്നുകൂടി ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അഡ്മിനിസ്ട്രേറ്റർ കർശന നടപടിയിലേക്ക് കടന്നത്. നൂറുൽ അമീനി കേസിലെ ഒന്നാം പ്രതിയാണ്. ഒന്നാം പ്രതിയെ അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായി MGSSSൽ ജോലി ചെയ്യുകയാണ്. ഈ സർവീസിൽ നിന്ന്, അതായത് സർക്കാർ സർവീസിൽ നിന്നാണ് അദ്ദേഹത്തെ, അതായത് 11-ാം തീയതി ശിക്ഷിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പിരിച്ചുവിടുന്നു. അധ്യാപകൻ എന്നുള്ളത് സമൂഹത്തിന് അഹിംസയടക്കമുള്ളവ നന്മയുടെയും സന്ദേശം പകരേണ്ട ഒരാളാണ് എന്നുകൂടി ഈ പിരിച്ചുവിടൽ ഉത്തരവിൽ അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കുന്നുണ്ട്. അത് ഇപ്പോൾ നിലവിൽ ശിക്ഷിക്കപ്പെട്ട ഈ പ്രതികൾ, അതായത് മുൻ എം പി മുഹമ്മദ് ഫൈസൽ അടക്കം ഈ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് തടവിൽ കഴിയുന്നത്. പ്രജല, ശരി ഷിജു.